ർത്താവിലേറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വചനദീപ്തി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് സത്യം നിങ്ങളെ സ്വന്തരാക്കും എന്ന വിഷയത്തെ കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കാൻ ഞങ്ങളുടെ തന്നെ ജീവിതത്തെ കൂടുതൽ ആഴ്ത്തി മനസ്സിലാക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നിമിഷം മുഴുവനും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കണമേ പ്രൈസ് അല്ലോൺ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷ എട്ടാം അധ്യായത്തിലെ മുപ്പത്തി രണ്ടാമത്തെ തിരുവചനമാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ഈശോ പറഞ്ഞു എന്താണ് സത്യം യോഹന്നാന്റെ സുവിശേഷത്തില് പതിനേഴാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ തിരുവചനത്തില് ഈശോ തന്നെ നമുക്ക് ഉത്തരം തരുന്നുണ്ട് പിതാവേ അങ്ങയുടെ വചനമാണല്ലോ സത്യം അപ്പൊ ദൈവത്തിന്റെ വചനമാണ് സത്യം വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു നമുക്കറിയാം മാംസം ധരിച്ച വചനമാണ് ഈശോ അപ്പൊ സത്യം മാംസരൂപം ധരിച്ച് നമ്മുടെ മുമ്പിൽ വന്നത് യേശു ആയിട്ടാണ് യേശു ആണ് ഈ സത്യം അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ തിരിച്ചറിയാനായിട്ട് നമ്മളെ തന്നെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ സത്യം നൽകുന്ന സ്വാതന്ത്ര്യം ആവശ്യമാണ് കൊരന്തുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവനന്തപുരത്ത് ഇങ്ങനെ വായിക്കുന്നു കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടങ്ങൾ മാറ്റപ്പെടുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൻ്റെ നേരെ തുറവിയുള്ളവരായിട്ട് മാറുമ്പോൾ നമുക്ക് ചില മൂടുപടങ്ങൾ നമ്മളിലുള്ളത് ഉപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയില്ല ഇന്ന് പല ആളുകളും തങ്ങള് ആരാണെന്ന് തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മറ്റുള്ളവർ അറിയരുത് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ ഒരുപക്ഷെ മറ്റുള്ളവർ അറിഞ്ഞാൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഒരുപക്ഷെ നമ്മൾ അകന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ചില ബന്ധങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ തമ്പുരാനുമായുള്ള ബന്ധത്തിൽ തന്നെ പലപ്പോഴും മൂടുപുടവും ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കാരണം നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ഹൃദയം പരിശുദ്ധമായിരിക്കണം വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി വരുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനത്തിൽ പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാം അപ്പൊ ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പൊ വിശുദ്ധി ഇല്ലാത്തൊരു ഹൃദയത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുക അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധി അത് എന്തൊക്കെയാണെന്ന് ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവരൊരുപക്ഷെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവം ഈ മൂടുപടവും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു മറയ്ക്കുള്ളിൽ നിൽക്കുന്ന നമ്മളെ നന്നായിട്ട് അറിയുന്നുണ്ട് പക്ഷെ ദൈവം നമ്മളെ അപ്പോഴും ആ അവസ്ഥയിലും നമ്മൾ ഉപേക്ഷിക്കാതെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം തരുന്ന ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ആറാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ നമ്മളോട് അപ്പസ്ഥലം പറയുകയാണ് നമ്മൾ ജഡര രക്തങ്ങൾക്കെതിരെ പോരാടേണ്ടവരല്ല നമ്മൾ ജഡത്തിനോ രക്തത്തിനോ എതിരായിട്ടല്ല പോരാടേണ്ടത് പിന്നെയോ വലിയ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടേണ്ടവരാണ് നമ്മൾ അവിടെ ചില സത്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഒരു പെൺകുട്ടിയെ ഒരാൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ആ പെൺകുട്ടി നല്ലൊരു ദൈവാനുഭവമുള്ള പെൺകുട്ടിയാണെന്ന് സങ്കല്പിക്കുക അവളെ നശിപ്പിക്കാനായിട്ട് പാപപ്രവൃത്തിക്കായിട്ട് പ്രേരിപ്പിക്കുന്ന വ്യക്തിയിൽ തീർച്ചയായിട്ടും നമുക്കറിയാം തിന്മയുണ്ട് പക്ഷേ പലപ്പോഴും ഈ പെൺകുട്ടി ഈ വ്യക്തിയെയാണ് വെറുക്കുന്നത് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന തിന്മയെ അല്ല അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തിയെയാണ് പലപ്പോഴും നമ്മൾ വെറുപ്പോട് കൂടി അകറ്റി നിർത്തുന്നത് ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല കാരണം നമുക്ക് സത്യം അറിയില്ല യഥാർത്ഥത്തിൽ ഈ വ്യക്തിയിലൂടെ തിന്മയാണ് പ്രവർത്തിച്ചത് തിന്മയുടെ ഒരു ഉപകരണമായിട്ട് വ്യക്തി മാറുകയായിരുന്നു എന്ന സത്യം നമ്മൾ അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ വെറുക്കുമായിരുന്നില്ല ആ വ്യക്തിയെ നമുക്ക് വെറുക്കാതെ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന തിന്മയെ വെറുത്ത് ആ വ്യക്തിയെ ആ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആ വ്യക്തിയെ കൂടെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായാൽ സത്യം അറിഞ്ഞാരുന്നെങ്കിൽ ഒരു മ മദ്യപാനിയായ ഭർത്താവിനെ ഭാര്യ വെറുക്കുമ്പോൾ മദ്യപാനി തിന്മയുടെ ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം ആ വ്യക്തിയെ ആ ഭാര്യ വെറുക്കുന്ന സമയത്ത് ഈ ഭാര്യയിലേക്കും തിന്മ കയറി ആ വ്യക്തിയും ബന്ധനത്തിലായി മദ്യപാനി ബന്ധനത്തിൽ മദ്യപാനിയെ വെറുക്കുന്ന ഭാര്യയും ബന്ധനത്തിലായി അപ്പൊ രണ്ട് ജീവിതങ്ങളെ പിശാചിന് കിട്ടുകയാണ് ഇപ്പൊ ദൈവ എന്തിനാണ് ഒരുപക്ഷെ ഈ മദ്യപാനിയായ ഈ മനുഷ്യനെ ഈ നല്ല വിശുദ്ധമായ ജീവിതം നല്ലൊരു വിശുദ്ധകളുടെ ജീവിതമൊക്കെ നയിച്ചു ഈ പെൺകുട്ടിയുടെ കയ്യിൽ അവൾക്ക് ഭർത്താവായിട്ട് കൊടുത്തത് ദൈവത്തിന് വില തെറ്റും പറ്റിയതാണ് ഒരുപക്ഷെ ഈ പെൺകുട്ടി ചിലപ്പോഴൊക്കെ ഇങ്ങനെ തന്നോട് തന്നെ പറയാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഗതികേട് വന്നത് എനിക്ക് ഇതുപോലെ ഒരു അബദ്ധം പറ്റിപ്പോയല്ലോ യഥാർത്ഥത്തിൽ അതൊരു അബദ്ധം പറ്റിയതാണോ ദൈവത്തിന് പറ്റിയതാണോ നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നി അത് അങ്ങനെ വേണ്ടായിരുന്നു എന്നതുപോലെ ദൈവം ചെയ്ത കാര്യം ശരിയാകാതെ പോയത് ഒരിക്കലുമല്ല ദൈവം നോക്കിയപ്പോൾ ഈ പാപജീവിതം നയിക്കുന്ന വ്യക്തിയെ നേടിയെടുക്കാൻ ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കണ്ടു ദേവീ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ആ വ്യക്തിയെ വിളിച്ചു ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ പണ്ട് വായിച്ച ഒരു കൊച്ചു കഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഇതൊരു നാടോടി കഥയാണ് ആ കഥയിലെ കഥാപാത്രങ്ങൾ പത്രോസ് അപ്പസോലനും ഈശോയുമാണ് ഈശോയും പത്രോസും കൂടി ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തെരുവിലൂടെ നടന്നു പോവുകയാണ് ഇതൊരു കഥയാണ് കേട്ടോ പത്രോസും ഈശോയും കൂടി ഇങ്ങനെ ഒരു തെരുവിലൂടെ നടന്നു പോവുകയാണ് പ്രഭാതത്തിൽ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി അവർക്കെതിരെ വരുന്നു അപ്പോൾ ഈശോയെ പത്രോസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരെ ബഹുമാനിച്ച് ആദരവോടെ കുമ്പിട്ട് ഉണങ്ങി കടന്നുപോയി അത് യേശുവാണ് ആണ് പത്രോസാണെന്നൊന്നും ആ പെൺകുട്ടിക്ക് അറിയില്ല പക്ഷെ അവൾ വളരെ ആദരവോടെ സ്നേഹത്തോടെ അങ്ങനെ ചെയ്ത് കടന്നു പോയപ്പോൾ നമ്മുടെ പത്രോസ് പറഞ്ഞു അവളങ്ങ് പോയിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോയോട് കഥാവി അവൾ എത്ര നല്ലൊരു പെൺകുട്ടിയാണ് നല്ല മിടുക്കിയായ പെൺകുട്ടി വെമ്പിള്ളരൊക്കെയായി എങ്ങനെ വേണം അടക്കം ഒതുക്കുമോ നല്ല വിനയോ നല്ല ബഹുമാനിക്കേണ്ട ഒരു ബഹുമാനിക്കാനൊക്കെ അവൾക്കറിയാം യേശു ഒന്ന് മൂളി വീണ്ടും കുറച്ച് ദൂരം കൂടി അങ്ങനെ നടന്നു പത്ര ദിവസ പുറകിലും ഈശോ ഇങ്ങനെ അവരെ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് കുറച്ച് ദൂരം കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ നേരം വെളുത്തിട്ട് അധിക സമയം ആയിട്ടില്ല രാവിലെ തന്നെ ഒരാൾ മദ്യപിച്ച് ലക്ക് കെട്ട് വേച്ച് വേച്ച് അവർക്കെതിരെ വരുന്നു അയാൾ അയാളിങ്ങനെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ യേശുവിനെയും പത്രോസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അയാൾ ഒരു വികൃതമായ ശബ്ദമുണ്ടാക്കി കാർക്കിച്ച് തുപ്പിയിട്ട് അയാൾ കടന്നുപോയി ഒരു ഇവരെ പരിഹസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിന്ദിക്കുന്ന രീതിയിൽ കാർക്കിച്ച് തുപ്പി അപഹസിച്ചുകൊണ്ട് കടന്നുപോയി അപ്പോഴ് പത്രോസിന് വലിയ വിഷമമായി പത്രോസ് ഈശോയുടെ അടുത്ത് അയാൾ അങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഓ രാവിലെ തന്നെ ഒരുത്തൻ കള്ളുപിടിച്ച് ഇങ്ങനെ ആവാസനായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസിന് തോന്നിയ കമൻറ്റുകൾ അന്നേരവും പത്രോസ് പറഞ്ഞു വീണ്ടും കുറച്ച് ദൂരം കൂടി യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുമ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈശോ നിന്നു പത്രോസ് അടുത്തെത്തിയപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നീ പറഞ്ഞില്ലേ ആദ്യം പോയ ആ പെൺകുട്ടിയെക്കുറിച്ച് അവൾ നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു പെൺകുട്ടി വിനയമുള്ള പെൺകുട്ടി സ്നേഹിക്കാൻ കഴിവുള്ള ഒത്തിരി നല്ല ഒരു പെൺകുട്ടി അവളെ രണ്ടാമത് പറഞ്ഞ ആ മോശ മോശമുള്ള മോശക്കാരനായ അല്ലെങ്കിൽ ആ വൃത്തികെട്ടവനെന്ന് നീ പറഞ്ഞ ആ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഞാൻ അവളെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ് അവന് അവളെ ഞാൻ ഭാര്യയായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഉടനെ പത്രോസ് ദിവസം കർത്താവിനോട് പറയാണ് കർത്താവൻ നീ എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത് നീ ഇങ്ങനെ എന്തൊരു മടയത്തരം ഈ പറയുന്നത് ആ പെൺകുട്ടി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ ഇടിച്ച് പരുവപ്പെടുത്തില്ലേ അവളുടെ ജീവിതം തകർന്ന് തരിപ്പണമാവില്ലേ വിശ്വ വളരെ ശാന്തമായിട്ട് മന്ദഗസിച്ചു പത്രോസിനോട് പറഞ്ഞു പത്രോസേ അവർ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അവര് രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവനെ നേടിയെടുക്കണമെങ്കിൽ അവനെ രക്ഷിക്കണമെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ അവന് വേണ്ടി സഹിക്കാൻ അവനെ സഹനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ ഈ ഭൂമിയിൽ ഞാൻ കണ്ടെത്തിയ വ്യക്തി ആ പെൺകുട്ടിയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരുപക്ഷേ ഞാനേ ഇപ്പോൾ ഇത് പന്തുവയ്ക്കുമ്പോൾ വളരെ വേദനയോടെ നൊമ്പരത്തോടെ ജീവിത ദുഃഖങ്ങൾ തളർത്തിയൊരവസ്ഥയിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഒരു കുടുംബജീവിതക്കാരനായിരിക്കാം എന്നെയ്യ ഒന്ന് ശ്രദ്ധിക്കേ നിനക്ക് ദൈവം തന്ന നിന്റെ ജീവിത പങ്കാളിയെ നേടിയെടുക്കാൻ അവന് വേണ്ടി അവൾക്ക് വേണ്ടി സഹിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവന് വേണ്ടി മുട്ടുകുത്താൻ കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ ഈ ഭൂമിയിൽ ദൈവം നോക്കിയപ്പോൾ ദൈവം തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ അത് നീയാണ് അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് ഈ സത്യം നീ അറിഞ്ഞാല് ഇത് ദൈവത്തിന്റെ വിളിയാണ് എന്ന് മനസ്സിലാക്കിയാല് ഇവിടെ എനിക്കൊരു വലിയ ദൈവ ശുശ്രൂഷ ചെയ്യാനുണ്ടെന്നുള്ള തിരിച്ചറിവ് നിനക്ക് കിട്ടിയാല് നീ ആ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും നീ ആ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങും നീ ആ കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങും നീ ആ അമ്മായിയമ്മയെ മരുമ നീ ആ അമ്മായിയമ്മയെ സ്നേഹിക്കാൻ തുടങ്ങും നീ അമ്മായിയപ്പനെ സ്നേഹിക്കാൻ തുടങ്ങും നീ ആ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്ക് ആ കുടുംബത്തെ നേടിയെടുക്കാൻ സാധിക്കും പലപ്പോഴും സംഭവിക്കുന്ന എന്താണ് നിന്റെ മനസ്സ് മുഴുവനും ഇരുട്ടാണ് വെറുപ്പും നിരാശയും ഒക്കെ കയറിയിരിക്കുന്നതുകൊണ്ട് നിനക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീയും ബന്ധനത്തിലായിരിക്കുന്നു ആ വ്യക്തിയും ബന്ധനത്തിലായിരിക്കുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ രണ്ടു പേരെയും പിശാജ് തടവറയിൽ പൂട്ടിയിട്ടിരിക്കുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം യേശു പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണം അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയേണ്ടതുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയേണ്ടതുണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഒരിക്കലും ഈ ചോദ്യം ഒരു ദൈവവിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ചോദ്യമല്ല നമ്മൾ കാണുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദാനിയേലിനെ സിമഹത്തിന്റെ കുഴിയിൽ അടയ്ക്കുന്ന ഒരു രംഗമുണ്ട് ദാനിയേലിനെ സിമൂഹത്തിന്റെ കുഴിയിലേക്ക് ഇടുമ്പോൾ ദാനിയേലിന് വിഴുങ്ങേണ്ടതിന് ആറ് സിമൂഹങ്ങൾക്ക് ഒരാഹാരവും കൊടുക്കാതെ വിശന്ന് വലഞ്ഞ സിമുഹങ്ങളെ അങ്ങനെയായിട്ടിരിക്കുന്ന ഗുഹയിലേക്ക് അല്ലെങ്കിൽ ഒരു കുഴിയിലേക്കാണ് ദാനിയേലിന് ഇടുന്നത് ദാനിയേൽ എന്ത് തെറ്റിയത് മനുഷ്യന ദാനിയേൽ എന്ത് തെറ്റാ ചെയ്തത് ദാനിയേൽ കർത്താവിന്റെ വചനം പറഞ്ഞു സത്യത്തിന്റെ സാക്ഷി നൽകി നന്മയുടെ പക്ഷത്തു നിന്നു ദൈവത്തിന്റെ കൂടെ നിന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിച്ചു ആ നാട്ടുകാര് അല്ലെങ്കിൽ ആ ദേശവാസികള് ദാനിയൽ ജീവിച്ചിരുന്ന ആ ദേശത്തുള്ള രാജാവ് പറഞ്ഞ കാര്യങ്ങള് ആ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ആ രാജാവിന് ദൈവമായിട്ട് ആരാധിക്കാനോ കുമ്പിടാനോ ഒന്നും ദാനിയൽ തയ്യാറായില്ല അല്ലാതെ അവൻ വേറെ തെറ്റൊന്നും ചെയ്തില്ല അവൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനായതുകൊണ്ട് സത്യദൈവത്തെ ആരാധിച്ചു സത്യദൈവത്തോട് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് അവന് കിട്ടിയ ശിക്ഷ എന്താ അവനിതാ സമൂഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടിരിക്കുകയാണ് ഒരു പക്ഷേ സിമഹത്തിന്റെ കുഴിയിലേക്ക് പോകുന്ന സമയത്ത് കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് ദാനിയൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തൊരു കഷ്ടമായി പോയി എൻ്റെ ഈ അവസ്ഥ എന്തൊരു കഷ്ടമായി പോയി എന്തൊരു ഗതികേടായി പോയി എനിക്ക് ദാനിയേൽ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മൾ കാണുന്നു ദാനിയേൽ ആ സിംഹത്തിന്റെ ആ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് ദാനിയേലിനെ ആ സിംഹങ്ങൾ തൊട്ടുപോലും നോക്കിയില്ല ദാനിയലിനെ വിഴുങ്ങാനായിട്ട് ഒരു സിംഹവും വന്നില്ല വചനം പറയുന്നത് ആ ദൈവം ആ സിംഹത്തിന്റെ വായുപൂട്ടി എന്നാണ് ദൈവം സിംഹത്തിന്റെ വായുപൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനതിനെ കുറിച്ച് ഇങ്ങനെയാ പറയാറുള്ളത് ഈ സിംഹം അല്ലെങ്കിൽ ഈ പുലി അല്ലെങ്കിൽ പട്ടി ഇങ്ങനെയൊക്കെയുള്ള മാംസബുക്കുകളായ ജീവികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ മാംസബുക്കുകളായ ജീവികൾക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞെന്നാല് നിങ്ങളുടെ വീട്ടിലൊരു പട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഭക്ഷണം എടുത്ത് അങ്ങ് എറിഞ്ഞു കൊടുത്താല് അത് ഓടി വന്നിട്ട് ആദ്യം ചെയ്യുന്നത് അത് മണത്ത് നോക്കും അതിൻ്റെ ഭക്ഷണത്തെ അതിന് കഴിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് തിരിച്ചറിയുന്നത് മണ മണത്തിലൂടെയാണ് മണം ത്തിലൂടെയാണ് അതിൻ്റെ ഭക്ഷണ സാധനത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുക ഈ ദാനിയേലിനെ താഴേക്ക് ഈ കുഴിയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ആറ് സിംഹങ്ങളും കൂടി വന്ന് ദാനിയേലിനെ മണത്തുനോക്കി എന്നാണ് ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറയുക ദാനിയേലിനെ മണത്തു നോക്കിയപ്പോഴോ ദാനിയേലിൻ്റെ മാംസത്തിൻ്റെ മണം ഇല്ലായിരുന്നു മറ്റു മനുഷ്യരിലുള്ളത് പോലുള്ള മനുഷ്യ മാംസത്തിന്റെ മണമൊന്നും ദാനിയലിന് ഇല്ലായിരുന്നു പിന്നെ എന്താ ഉണ്ടായിരുന്നത് അവനെ പൊതിഞ്ഞു നിന്നിരുന്ന അവനെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന അവനെ സംരക്ഷിച്ചിരുന്ന കർത്താവിന്റെ മണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ മണം അവന്റെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ കവർ ചെയ്തിരുന്നു അവനെ പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് ദാനിയലിന് മാംസത്തിന്റെ മണമില്ലായിരുന്നു അതുകൊണ്ട് സിംഹങ്ങൾ അവനെ തൊട്ടില്ല അതേസമയത്ത് പിന്നീട് ആ കുഴിയിലേക്ക് ഇട്ട മനുഷ്യർക്കെല്ലാം മനുഷ്യമാംസത്തിന്റെ മണമുള്ളവരായിരുന്നു അവരെല്ലാം സുഖങ്ങൾ അകത്താക്കിയതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്നിലുള്ള മനുഷ്യമാംസത്തിന്റെ മണം മാറിയിട്ട് ദൈവാത്മാവിനാൽ പൊതിയപ്പെടുന്ന ഒരു അനുഭവം നിനക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന ഭവനത്തിലായാലും നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന ആ ഏത് സ്ഥലത്തായാലും എത്ര പ്രശ്നമുള്ള സ്ഥലത്തായാലും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പൊതിയുന്ന ഒരു അനുഭവത്തിൽ ദൈവത്തിന്റെ ചൈതന്യത്തിൽ നിറഞ്ഞൊരു ജീവിതത്തിലാണ് നീയെങ്കിൽ നിന്നെ ഒരു സമൂഹത്തിനും വെഴുകാൻ പറ്റില്ല ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റില്ല ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല ഒരു വ്യക്തിക്കും തകർക്കാൻ പറ്റില്ല കാരണം ദൈവശക്തിയെ തകർക്കാനുള്ള അധികാരം ദൈവം ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കൊടുത്തിട്ടില്ല നീ ദൈവശക്തി കൊണ്ട് നിറഞ്ഞൊരു മകളാണെങ്കിൽ നിന്നെ തകർക്കാനായിട്ടല്ല നിന്നെ വേദനിപ്പിക്കാനായിട്ടല്ല നിന്റെ കുടുംബജീവിതത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആ മദ്യപാന ആസക്തി എന്ന പാപാരൂപിയെ നിനക്ക് ദൈവശക്തി കൊണ്ട് നേരിടാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കർത്താവിന്റെ ആത്മാവിനാൽ ശക്തിയുള്ളവരായിട്ട് മാറണം നമ്മൾ യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങൾക്കെതിരായിട്ടല്ല ജഡവും രക്തവും ഒക്കെ ഉള്ളത് മനുഷ്യനാണ് അതേസമയം ജഡവും രക്തവും ഒന്നും ഇല്ലാത്ത ശരീരമില്ലാത്ത രക്തമില്ലാത്ത ഒരു ശത്രു നമുക്കുണ്ട് ആ ശത്രുവിന്റെ പേരാണ് സാത്താൻ നമ്മുടെ ആത്മീയ ശത്രുവായ സാത്താനെ ആ തിന്മയുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം ആ തിന്മയുടെ ശക്തി വരുന്നത് മനുഷ്യരിലൂടെയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് പല മാധ്യമങ്ങളിലൂടെയാണ് പല വിധത്തിൽ അവന് കടന്നു വരാൻ വരും സാധിക്കും അപ്പൊ അവനെ തിരിച്ചറിഞ്ഞ് അവനെ എതിർക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവശക്തി കൊണ്ട് നിറഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ സത്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവശക്തി നിറയാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തോന്നുള്ളൂ കാരണം ഇത് എൻ്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും അപ്പോ എനിക്ക് വിശപ്പ് മാറിക്കിട്ടണമെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം എൻ്റെ ദാഹം മാറണമെങ്കിൽ ഞാൻ വെള്ളം കുടിക്കണം എന്നതുപോലെ എനിക്ക് ആത്മീയ ശക്തി കിട്ടണമെങ്കിൽ ഞാൻ പ്രാർത്ഥനയിൽ ദൈവശക്തിയിൽ വളരേണ്ടിയിരിക്കുന്നു ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു സത്യം നൽകുന്ന തിരിച്ചറിവിലേക്ക് ഈ സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ ഞാനും വളരേണ്ടിയിരിക്കുന്നു പ്രൈസ് പ്രൈസലോൺ ഹാലലൂയ ഹാലലുയ്യ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ ഇരുന്നുണ്ടെന്ന് പരിശോധിച്ച് നോക്കുക നമ്മുടെ പലരുടെയും ജീവിതത്തിലെ ഈ നിരാശയുടെ ഈ ദുഃഖത്തിന്റെ ചില ആളുകൾ പറയും ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എല്ലാ കാര്യങ്ങളും നടക്കുന്നു എല്ലാം പാഴായി പോവാണ് എല്ലാം തകർന്നു പോവാണ് ബിസിനസ്സിൽ തകർന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തകർന്നു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എനിക്ക് വലിയ നിരാശയും വലിയ ദുഃഖമാണ് അതുകൊണ്ട് എൻ്റെ ദുഃഖവും വേദനയും നിരാശയൊക്കെ മറക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു മദ്യം കഴിക്കുന്നു അല്ലെ കഞ്ചാവ് വലിക്കുന്നു അല്ലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ട സഹോദരൻ ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ് നീ യോനായ പോലെ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ നിന്ന് നീ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ട നീ സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ട നീ അന്ധകാരത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അടിമത്തത്തിൽ നിന്ന് വീണ്ടും കടുത്ത അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് സത്യം ഈ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാവണം നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കുറിച്ചുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം അതിന് ദൈവോചനം നിന്നെ സഹായിക്കും ഈശോ നിന്നെ സഹായിക്കും ഈശോ നൽകുന്ന വചനം നീ പഠിക്കണം നിന്റെ മക്കളെ പഠിപ്പിക്കണം നിന്റെ കുടുംബത്തിൽ ദൈവത്തിനും ദൈവവചനത്തിനും ഒരു വലിയ പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവവചനം നിന്നെ നിരന്തരമായിട്ട് നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് സ്വന്തം ഈ ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ട് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ വെളിപാടിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പന്ത്രണ്ടാമത്തെ അധ്യായം പത്ത് പതിനൊന്ന് വചനം വായിച്ചാല് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരാകട്ടെ തിന്മയുടെ മേൽ വിജയം ഭരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും തിന്മയുടെ മേൽ വിജയം ഭരിച്ചു ഒന്നുകൂടെ ആ വചനം ആവർത്തിക്കാം എങ്ങനെയാണ് വിജയം ഭരിക്കുന്നത് ഒന്ന് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ് രണ്ട് സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടാണ് അപ്പോൾ സത്യം നൽകുന്ന സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞെന്നാൽ ആ വ്യക്തി ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് വേണ്ടി എന്റെ കർത്താവ് രക്തം ചിന്തി മരിച്ചവനാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമാക്കപ്പെടും അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഉപയോഗിച്ച് യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തം ആ രക്തത്തെയാണ് സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആ രക്തത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളും നിർവീര്യമാക്കപ്പെടും ഹെബ്രാർക്കെ എഴുതപ്പെട്ട ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തില് ഇരുപത്തി നാലാമത്തെ തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട രക്തം ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന രക്തമാണത് ആബേലിന്റെ രക്തം നമ്മൾ പറയും നിഷ്കളങ്കന്റെ രക്തമാണ് പക്ഷെ ഈ നിഷ്കളങ്കന്റെ രക്തം ഈ ഭൂമിയിൽ വീണപ്പോൾ ഈ ഭൂമി വാവിളർന്നു വാവിളർന്ന ഭൂമിയിൽ ആ രക്തം ചിന്തുന്നതിന് കാരണക്കാരനായ സഹോദരൻ കായേൻ അവന്റെ കുറ്റക്കാരനായിട്ട് മാറി അപ്പോൾ ദൈവം പറയുകയാണ് കായനോട് പറയാണ് ഇതാ നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നെ വിളിച്ച് നിലവിളിക്കുന്നു എന്നെ എന്നെ എന്റെ അടുക്കൽ പ്രതികാരത്തിനായിട്ട് നിലവിളിക്കുകയാണ് ആബേലിന്റെ രക്തം അപ്പൊ ആബേലിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണെങ്കിൽ പോലും അത് പ്രതികാരത്തിനായി നിലവിളിക്കുന്ന രക്തമാണ് എന്നാൽ യേശുവിന്റെ രക്തം ഈ ഭൂമിയിൽ വീണു അപ്പോഴും ഭൂമി വാ വിളർന്നു ആ സമയത്ത് യേശുവിന്റെ രക്തത്തിന്റെ നിലവിളി യേശുവിന്റെ രക്തത്തിന്റെ രക്തം ചിന്തിക്കൊണ്ടുള്ള യേശുവിന്റെ കുരിശി കുരിശിക്കടന്നുകൊണ്ടുള്ള നിലവിളി പ്രാർത്ഥന ഉയർന്നു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ അപ്പൊ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താ എന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി വാദിക്കുന്ന പാവിയായി എന്നെ രക്ഷിക്കാനും എന്നെ എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനും പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം പറയുന്ന രക്തമാണത് രക്തസമം ജീവനാണ് ലേബിയറുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനൊന്നാം വചനത്തിലും ലേവിയറുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വചനത്തിലും ഈ രണ്ട് വചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് അപ്പൊ യേശുവിന്റെ രക്തസമയം യേശുവിന്റെ ജീവനാണ് യേശുവിന്റെ ജീവരക്തം ആ യേശുവിന്റെ ജീവരക്തത്തിന്റെ ശക്തി നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ രക്തത്തിന്റെ ശക്തി അത് നീ സ്വീകരിക്കുന്നുണ്ട് യേശുവിന്റെ രക്തം വിശുദ്ധ കുർബാനയിലൂടെ നിന്നിലേക്ക് വരുന്നുണ്ട് ആ പുതിയ ഉടമ്പടിയുടെ രക്തം യേശുവിന്റെ രക്തം ആ രക്തത്തിന്റെ ശക്തി നിന്നിലുണ്ട് ഈ സത്യം നീ തിരിച്ചറിയണം നീ നിസ്സാരക്കാരനല്ല ഈ ശക്തി നിന്നിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ ശക്തിയെ നീ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതായത് വിശുദ്ധ ഗൂതാശിയിലൂടെ നിനക്കിട്ട് ശക്തിയെ നിനക്കെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചാല് പ്രാർത്ഥനയിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചാല് തിന്മ കീഴടങ്ങുന്ന അനുഭവം ഉണ്ടാവും രണ്ടാമത് നമ്മൾ കാണുന്നത് സാക്ഷ്യത്തിന്റെ വചനത്താല് തിന്മയെ ജയിക്കാൻ സാധിച്ചു എങ്ങനെയാ എന്താ സാക്ഷ്യത്തിന്റെ വചനം സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ ദൈവവചനമാകുന്ന ബൈബിളാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിലെ രക്ഷാചരിത്രത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിലൂടെയാണ് നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ് ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തിയ ഈ വചനങ്ങൾ നീ പഠിക്കണം ആ വചനം നിന്റെ അകരത്തിൽ ഉണ്ടാകണം ആ വചനം പറഞ്ഞു വേണം നീ തിന്മയെ ശാസിക്കാൻ പത്താഴ്ച ദിവസത്തിന് ശേഷം എട്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സായാഹ്നമായപ്പോൾ വചനത്താൽ അവൻ പിശാചികളെ പുറത്താക്കി വചനത്താൽ അവൻ രോഗികളെ സുഖപ്പെടുത്തി വചനം കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത് വചനം കൊണ്ടാണ് രോഗികളെ സുഖപ്പെടുന്നത് നീ ഇത് തന്നെ ചെയ്യണം യേശുവിന്റെ രക്തത്താൽ വീണ്ടും യേശുവിന്റെ വചനത്താൽ ഈ വചനം നീ പഠിക്കണം അപ്പൊ നിന്റെ ജീവിതത്തിൽ നീ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും നീ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പോയി ഉന്നത വിദ്യാഭ്യാസം ഒന്നും നേടിയില്ലെങ്കിലും നീ പി ഡി ഒന്നും എടുത്തില്ലെങ്കിലും ദൈവവചനം പഠിക്കണം കാരണം ദൈവവചനം പഠിക്കേണ്ടത് നിന്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമാണ് നിന്റെ ആത്മീയ ശത്രുവായ സാത്താന തകർക്കാൻ ഈ വചനം നിന്നെ സഹായിക്കും അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റും നീ പഠിച്ചാൽ മാത്രം പോരാ നിന്റെ കുടുംബത്തിൽ വചനത്തിന് കൊടുക്കുന്ന വലിയ സ്ഥാനം നിന്റെ മക്കൾ കാണണം ആ മക്കളെ വചനം പഠിപ്പിക്കണം നീ എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയിട്ട് യു കെ ജിയിലും എൽ കെ ജിയിലും അവിടെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലും എല്ലായിടത്തും വിടുന്നു നല്ല കാര്യമാണ് ചെയ്തോ പക്ഷേ ഈ കുഞ്ഞ് വളരുന്നതിൻ്റെ അനുസരിച്ച് ഒരു പത്താം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഈ വചനഭാഗം അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ ചിത്രം അവന്റെ അവളുടെ മനസ്സിലുണ്ടാകണം ഇതെനിക്ക് വേണ്ടി ദൈവ ഒരുക്കിയ രക്ഷയുടെ ചരിത്രമാണ് ഇത് വിമോചനത്തിന്റെ സദ്വാർത്തയാണ് രക്ഷാചരിത്രമാണ് എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സാക്ഷ്യത്തിന്റെ വചനം അപ്പൊ എന്താണ് സാക്ഷ്യത്തിന്റെ വചനം എനിക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലുള്ളത് തിരുവചനത്തിലുള്ളത് ഞാൻ മനസ്സിലാക്കണം എന്നിട്ട് അത് ഏറ്റു പറയണം ആ സാക്ഷ്യത്തിന്റെ വചനം കൊണ്ട് എനിക്ക് തിന്മയെ ജയിക്കാൻ പറ്റും വചനം അങ്ങനെയാണ് പറയുന്നത് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടുമാണ് തിന്മയെ ജയിച്ചത് അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന ഏതൊരു വ്യക്തിയും വേറൊരു പറഞ്ഞ ഒരു ക്രിസ്ത്യാനി അന്ധകാര ശക്തിയെ ജയിക്കേണ്ടത് ഒരു മനുഷ്യൻ ദൈവശക്തി ഉപയോഗിച്ചുകൊണ്ട് വേണം പാപശക്തിയെ തകർക്കാനായിട്ട് പോകാൻ ദൈവശക്തി ഇല്ലാതെ സാത്താനെ തകർക്കാനായിട്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ പോയാൽ എന്ത് സംഭവിക്കും അത് നിന്നെ കളയും നീ സാത്താനെ ഭയപ്പെടേണ്ട കാര്യമില്ല തിന്മയെ ഭയപ്പെടേണ്ട കാര്യമില്ല ഭയപ്പെട്ടാൽ നീ എന്താണോ ഭയപ്പെട്ടത് അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നീ തിന്മ ഭയപ്പെടേണ്ട കാര്യമില്ല നീ ഭയപ്പെട്ടാൽ നീ എന്താണോ ഭയപ്പെട്ടത് അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നീ ദൈവത്തെ വിശ്വസിച്ചാൽ മതി ദൈവം നിന്റെ കൂടെയുണ്ട് ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നെ അനാഥനായിട്ട് വിട്ടിട്ടില്ല നിന്റെ കൂടെ അവനുണ്ട് അവന്റെ രക്തം നിനക്ക് ശക്തി തരുന്നു അവന്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തുന്നു അപ്പൊ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് നീ വിശ്വസിക്കുന്നത് ഏറ്റു പറയുന്നത് അത് സംഭവിക്കും നീ വിശ്വസിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തെ സംഭവിക്കും നീ വിശ്വസിച്ച് എന്താണോ പറയുന്നത് അതാണ് സംഭവിക്കുക നീ അവിശ്വസിച്ച് എന്താണോ പറയുന്നത് അത് നിന്റെ ജീവിതത്തെ സംഭവിക്കും ചില ആളുകളുണ്ട് എപ്പോഴും അവർക്ക് നെഗറ്റീവായ കാര്യങ്ങളെ പറയാനുള്ളൂ അതിന് മനഃശാസ്ത്രപരമായിട്ട് തന്നെ പറയുന്ന എങ്ങനെയാണ് ഈ നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് പറയുക നല്ലത് പറയുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അപ്പൊ അവിടെ ഒരു നല്ല ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് മനഃശാസ്ത്രപരമായിട്ട് പോലും തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണെന്ന് ഇന്ന് നമുക്കറിയാം അപ്പൊ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നമ്മൾ അന്ധകാര ശക്തിയെ ഭയപ്പെടേണ്ടവരൊന്നും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിനെ ശരണം വെച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടേണ്ടവരാണ് അപ്പൊ ഈ സത്യം നമ്മൾ അറിയണം അപ്പം ഈ സത്യങ്ങൾ നമുക്കറിഞ്ഞാൽ നമുക്ക് തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് തിന്മയെ ജയിക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്നു കൊടുക്കാം ഏഷ്യാ പ്രവചനത്തില് അൻപത്തി ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം അവിടെ പറയുന്ന ഇതാണ് ഈ വചനം അവിടെ പറയുന്ന ഈ കാര്യം ഇതാണ് ഞാൻ നിന്റെ അതരത്തിൽ വെച്ച് തന്ന വചനവും ഞാൻ നിന്റെ മേൽ വെച്ചിട്ടുള്ള ആത്മാവും നിനക്കും നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറ തലമുറ തലമുറയ്ക്കുള്ളതാണെന്ന് കർത്താവ് അരളി ചെയ്യുന്നു പ്രൈസലോൺ ഹലെ ലുയ്യ ദൈവം നിനക്ക് തന്ന ഈ രക്ഷയുടെ അനുഭവം ദൈവം നിനക്ക് തന്നിട്ടുള്ള ഈ വചനത്തിന്റെ അഭിഷേകത്തിന്റെ അനുഭവം ദൈവം നിനക്ക് തന്നിട്ടുള്ള യേശുക്രിസ്തുവിന്റെ രക്തം മൂലമുള്ള വിശുദ്ധീകരണത്തിന്റെ അനുഭവം നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നിന്നിലും നിന്റെ അടുത്ത തലമുറയിലും അടുത്ത തലമുറയിൽ അങ്ങനെ തലമുറ തലമുറ തലമുറയിലേക്ക് കടന്നു വരേണ്ടതാണ് അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തലമുറ കൊണ്ട് ഒരു വ്യക്തി കൊണ്ട് ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അപ്പൊ ഈ ഒരു അനുഭവത്തിലേക്ക് ഈ ഒരു അഭിഷേകത്തിലേക്ക് യേശുവിന്റെ വചനത്തിന്റെ ഒരു അഭിഷേകത്തിൽ യേശുവിന്റെ രക്തത്തിൽ ഒരു അഭിഷേകം സ്വന്തമാക്കിയിട്ട് നീ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ മക്കൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ അഭിഷേകത്തിന്റെ ഒരു പങ്കു മക്കളിലേക്ക് വരും ഞാൻ പറയും നിങ്ങളെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് യേശുവിന്റെ രക്തത്തിന്റെ പങ്കൊക്കെ സ്വീകരിച്ചവരല്ലേ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്തിട്ട് നന്നായി കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങിയിട്ട് വേണം വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്തിട്ട് യശുവിൻ്റെ രക്തമൊക്കെ ഉൾക്കൊണ്ട നീയ ദൈവവചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് വചനമൊക്കെ പഠിച്ചിട്ടുള്ള വചനമൊക്കെ ഏറ്റുപറഞ്ഞ് നീ ആ നിൻ്റെ വീട്ടിലെ ആ കൊച്ചിന് വേണ്ടിയിട്ട് നിൻ്റെ ആ കുഞ്ഞിന് വേണ്ടി ഒന്നൊന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നീ ആ പ്രശ്നത്തെ നോക്കിയിട്ടൊന്ന് ശാസിച്ച് ആ തിന്മയെ ഒന്ന് ശാസിച്ച് നിൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യം എന്തുമാവട്ടെ അത് മാറിപ്പോകുന്ന എനിക്ക് കാണാൻ സാധിക്കും ഞാൻ വെറുതെ പറയുന്നില്ല അനേക വർഷത്തെ എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ച കാര്യമാണ് അനേകം പേരുടെ ജീവിതാനുഭവം അവരെ പഠിപ്പിച്ച കാര്യമാണ് കാരണം നമ്മുടെ കർത്താവ് ഇന്ന് ജീവിക്കുന്നു ഹെബ്രാലേഖന പതിമൂന്നെട്ട് യശി ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് അവൻ ഇന്ന് ജീവിക്കുന്നു അതുകൊണ്ട് അവൻ നൽകുന്ന സത്യം അവൻ നൽകുന്ന സ്വാതന്ത്ര്യം സത്യം നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും പ്രാപിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ആയിരുന്നാലും കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക കർത്താവെ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് അവിടെ പറഞ്ഞു എന്നെ സത്യം എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സത്യം അത് മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ കുറവുകൾ എന്ന് പറഞ്ഞ് ഞാനും പലപ്പോഴും അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ എന്നെ ചിലപ്പോഴൊക്കെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതിനകത്തുള്ള നിന്റെ പദ്ധതി നിന്റെ ദൈവഹിതം അത് ഒരു പക്ഷേ എനിക്കത് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല മറക്കപ്പെട്ടിരിക്കുകയാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കർത്താവെ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ വചനം വായിക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതും എന്നെ സഹായിക്കും എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കൂടുതലായിട്ട് വചനത്തിൻ്റെ അഭിഷേകം എനിക്ക് നൽകണമേ ഈശോയുടെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള മകനായിട്ട് മകളായിട്ട് എന്നെ മാറ്റണമേ അങ്ങനെ സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്തുള്ള സ്വാതന്ത്ര്യം അങ്ങനെ ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ഭൂമിയിൽ അങ്ങെനിക്ക് തന്ന ശിഷ്ടായിസ് പൂർത്തിയാക്കാനുള്ള കൃപ തരണമേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ മകന് അമ്മയുടെ മകൾക്ക് വേണ്ടി അമ്മയുടെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആ അമ്മേസലോൺ